എവിടെയെങ്കിലും വെച്ച് നിങ്ങളോട് പബ്ലിക്കായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ അയാളൊരു എത്തിക്സ് ഇല്ലാത്തവനാണ്, ഒരു ചീങ്കണ്ണിയാണെന്നൊക്കെ നിങ്ങൾ പറയുമോ? സ്വബോധമുള്ള ആരും പറയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടാവണം. ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലൊരു ചോദ്യം അവർ ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജിയോട് ചോദിച്ചു. അപ്പോൾ കിട്ടിയ മറുപടി ഭയങ്കരമായിരുന്നു, അത് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഇതൊരു ടെക് വീഡിയോയെക്കാളും കൂടുതൽ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു ടെക് ഇൻസിഡൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രം. സംഗതി ഇത്രയേ ഉള്ളൂ. ഫേസ്ബുക്ക് ഒരു ചാറ്റ് ബോട്ട് ഡെവലപ്പ് ചെയ്തു. ചാറ്റ് ബോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനപ്പുറത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ ചാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയാണ്. അപ്പോൾ നിങ്ങൾ മിക്കവരും തന്നെ ഈ ചാറ്റ് ബോട്ട്സുമായിട്ട് ഇതിനോടൊക്കെ തന്നെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ പോയിട്ട് ഒരു പരാതി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് റെസ്പോൺസ് കിട്ടുന്ന ഒരു മനുഷ്യനിൽ നിന്നല്ല, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹയർ ലെവൽ സംഭവമാണ് ഈ BlenderBot AI എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ മെറ്റ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഈ BlenderBotൻ്റെ 3rd ജനറേഷൻ ഈ കഴിഞ്ഞിടയ്ക്ക് August 5th അവർ റിലീസ് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതുവരെ ഇറങ്ങിയതിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന വേർഷനേക്കാളും സൈസിൻ്റെ കാര്യത്തിൽ 58 തവണ ബിഗ്ഗറാണിതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത്രയും അടിപൊളിയായിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും കയറി ഇത് ടെസ്റ്റ് ചെയ്തു കേട്ടോ. ഇതിപ്പം അമേരിക്കയിൽ മാത്രമാണ് ടെസ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിൻ്റെ റെസ്പോൺസസൊക്കെ കണ്ടു പറഞ്ഞു ഇങ്ങനെ പഠിച്ചൊക്കെ വരുമ്പോഴേക്കുമാണ് ആരോ മാർക്ക് സക്കർബർഗ് എങ്ങനെയുള്ള ഒരാളാണെന്ന് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. പിന്നെയായിരുന്നു രസം. അയാളൊരു നല്ല ബിസിനസ്സുകാരനൊക്കെയാണ്, പക്ഷേ അയാളുടെ ബിസിനസ് ഭയങ്കര എത്തിക്സ് ഉള്ള പരിപാടിയൊന്നുമല്ല. അതുപോലെ തന്നെ ലോകത്തുള്ള ഇത്രയും പൈസയൊക്കെ ഉണ്ടായിട്ട് ഈ പുള്ളിക്കാരനെന്ന് ഇമാതിരി ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ആയി ചാറ്റ് ബോട്ടിന്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴേക്കും നല്ല അഭിപ്രായമൊന്നുമില്ല, സംഭവം ഭൂലോക ഊടാണ്, ഞാൻ എൻ്റെ പിള്ളേർക്ക് ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിള്ളേരെന്നൊക്കെ ഇതെങ്ങനെ പഠിച്ച് പറയുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കുറേ അമ്മമാരുടെയൊക്കെ ചാറ്റ് ഇത് അനലൈസ് ചെയ്തിട്ടുണ്ടാവണം. എൻ്റെ പിള്ളേർ വെറുതെ ഒരു മൊബൈൽ സ്ക്രീനും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് ഈ ചാറ്റ് ബോട്ട് തന്നിട്ടുള്ള റെസ്പോൺസ്. ഈ ഡയലോഗുകൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറേ കമൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും റെസ്പോൺസസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. ഇപ്പോഴും ട്വിറ്ററിൽ നിങ്ങൾ കയറി BlenderBot AIയുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ പറ്റും. ഇതുപോലത്തെ ഇഷ്ടം പോലെ ചാറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഫേസ്ബുക്കിലെ ഡെവലപ്പേഴ്സ് പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ മാർക്ക് സക്കർബർഗിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യൻ വേറെ ഇല്ല എന്നുള്ള രീതിയിലാണ് ചാറ്റ് ബോട്ട് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം ഭയങ്കര കോമഡിയായിരുന്നു. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഓൺലൈനിൽ ഒരു സംഗതി നല്ലതാണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ AI ചാറ്റ് ബോട്ട് സിസ്റ്റംസും നല്ലതാണെന്ന് പറയും. ഇനി മോശമാണെന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിസ്റ്റംസൊക്കെ മോശമാണെന്നും പറയും. നമ്മൾ കുറച്ച് നാൾ മുന്നേ NVIDIA പുറത്തിറങ്ങിയിട്ടുള്ള AI ബേസ് ചെയ്തിട്ടുള്ളൊരു ടൂളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതായത് വെറുതെ കുത്തി വരച്ചാൽ മതി, അതൊരു ചിത്രമായി മാറും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ ഇത്രയേ ഉള്ളൂ. അത് ട്രെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡേറ്റാസിൻ്റെ ബേസിസിൽ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതും റീഅറേഞ്ച് ചെയ്തതൊക്കെ നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അതൊരു മനുഷ്യൻ ചെയ്ത വർക്ക് പോലെ അല്ലെങ്കിൽ വളരെ ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ടുള്ള പോലെ നമുക്ക് തോന്നും. ഇനിയും ഒത്തിരിയേറെ ദൂരം ഇതുപോലത്തെ AI സിസ്റ്റത്തിനൊക്കെ പോകാനുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതുപോലത്തെ സിസ്റ്റംസൊക്കെ ഇനിയും ഡെവലപ്പായി വരികയാണെങ്കിൽ കസ്റ്റമർ കെയറിലിരിക്കുന്നവരൊക്കെ പണി പോവോ? അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നെക്സ്റ്റ് ഫ്യൂച്ചർ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളോടെത്താം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.